ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂ. കോവിഡിന് ശേഷം സമ്പദ് വ്യവസ്ഥയുടെ തിരിച്ചുവരവിന്റെ മുഴുവൻ ക്രെഡിറ്റും കേന്ദ്ര സർക്കാരിനാണെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ്. കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുക മാത്രമാണ് RBI ചെയ്തത്. ഈ സാമ്പത്തിക വർഷം GDP 9.5% വളർച്ചയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധന നികുതി കുറവ്, ടെലികോം സെക്ടറിലെ നികുതി മാറ്റങ്ങൾ, എയർ ഇന്ത്യയുടെയും ചില പൊതുമേഖലാ ബാങ്കുകളുടെയും വിൽപ്പന തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങളെല്ലാം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമായെന്ന് ശക്തികാന്ത ദാസ് പറഞ്ഞു. വലിയ പരിഷ്കാരങ്ങളെല്ലാം വളർച്ചയെ സഹായിക്കുന്നതായിരുന്നു. എന്നാൽ ആഗോളതലത്തിൽ എണ്ണവില ഉയരുന്നതും ചില രാഷ്ട്രീയ അസ്ഥിരതകളും ഇന്ത്യക്കും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. എങ്കിലും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഇപ്പോഴും പോസിറ്റീവായി തന്നെ തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും മോചനം നേടിയ ചില വികസിത രാജ്യങ്ങളുടെ സ്ഥിതി സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും കരകയറിയ രാജ്യങ്ങൾ ആദ്യം നല്ല വളർച്ച ഉണ്ടാക്കുകയും പിന്നീട് ഇതിന്റെ തോതിൽ ഇടിവ് വരികയും ചെയ്തിരുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച 5.9% മാത്രമായിരിക്കുമെന്നതും ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ചില ബാങ്കുകളിൽ നിന്നുള്ള വിവരമനുസരിച്ച് നിക്ഷേപവും വായ്പകളും വർദ്ധിച്ചിട്ടുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തോടെ ഇതിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാങ്കുകളുടെ മേധാവിമാരുമായുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കോർപ്പറേറ്റ് വായ്പകളെ ഗാർഹിക വായ്പകൾ മറികടന്നുവെന്ന് അവർ അറിയിച്ചതായും RBI ഗവർണർ പറഞ്ഞു.